എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ വാശിയേറിയ മത്സരങ്ങൾക്ക് മത്സരത്തിന് സാധ്യത ഏറ്റവും ശക്തമായി നിൽക്കുമ്പോൾ അവിടെ ഹൈബ്രീഡൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബ്രീഡനെ നെഞ്ചിലേറ്റുകയാണ് അവിടുത്തെ യുവജനങ്ങൾ. അതോടൊപ്പം തന്നെ സ്ത്രീകളും യുവ വോട്ടർമാരടക്കം കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള ആദ്യഘട്ടത്തിൽ ഉണ്ടായ ചില ആശയക്കുഴപ്പങ്ങൾക്കൊക്കെ പരിഹാരമായിക്കൊണ്ട് ഹൈബ്രീഡന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം വൻ യുവ സാന്നിധ്യം കൊണ്ട് ഏറ്റവും സമ്പന്നമാകുന്നു, ശ്രദ്ധേയമാകുന്നു. അവിടെ ഏറ്റവും വികാരനിർഭരമായ ചില ഓർമ്മപ്പെടുത്തലുകൾ ഹൈബ്രീഡന് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നതോടൊപ്പം തന്നെ എറണാകുളത്തിന്റെ വികസന സ്വപ്നങ്ങൾ കെ വി തോമസ് അടക്കമുള്ളവർ ചേർ തുടങ്ങിവെച്ച കെ വി തോമസ് അതിനും മുമ്പേ ജോർജിയുടെ അടക്കം ഹൈബ്രീഡന്റെ പിതാവാണ് ജോർജിയുടെ അടക്കമുള്ളവർ തുടങ്ങിവെച്ച് കെ വി തോമസിലൂടെ തുടർന്ന ആ വികസന പ്രക്രിയകൾ തുടരുക എന്നുള്ളതാണ് തന്റെ കർത്തവ്യമെന്നും അതിനുവേണ്ടി എ ഐ സി സി അടക്കം നൽകുന്ന നിയോഗം ആ നിയോഗത്തെ അക്ഷരം പ്രതിപാലിക്കുമെന്നും ഹൈബ്രീഡൻ അടക്കമുള്ളവർ കോൺഗ്രസിന്റെ അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ ഒരു ഉറപ്പായി വോട്ടർമാരിലേക്ക് മുന്നിലെത്തുമ്പോൾ ഹൈബ്രീഡന് ആവേശോജ്വല സ്വീകരണം എറണാകുളത്ത് നൽകുന്നു. അത്രമാത്രം ആവേശോജ്വലമായി ഹൈബ്രീഡനെ അവിടുത്തെ വോട്ടർമാർ, പ്രത്യേകിച്ചും യുവ വോട്ടർമാർ, അതോടൊപ്പം തന്നെ വനിതാ വോട്ടർമാർ അടക്കം നെഞ്ചിലേറ്റുന്ന ഒരു സ്ഥിതിയാണ് മണ്ഡലത്തിൽ നിന്നും കാണുന്നത്. രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയവും നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലം വർഗീയ ഭീകരതയുടെ മുഖമായ ബി ജെ പിക്കെതിരെയുള്ള ഒരു വികാര പ്രകടനമായി കഴിഞ്ഞ 3 വർഷക്കാലമായി കേരളത്തിലെമ്പാടും നമ്മളുടെ എല്ലാവരുടെയും സ്വൈര്യ ജീവിതം തകർത്ത, കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്ത, പ്രളയാനന്തര കേരളം റീബിൽഡ് കേരള എന്ന പ്രക്രിയയിൽ യാതൊരു കോൺട്രിബ്യൂഷൻസും നൽകാത്ത ഒരു ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ചേദികളുമെല്ലാം വിശ്വാസ പ്രമാണങ്ങളോടുള്ള വെല്ലുവിളി നടത്തുന്ന ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വികാര പ്രകടനം കൂടിയായി തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല. ഈ ആവേശം തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറും എന്ന് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിന്റെ വിശ്വാസം. അവിടെ പി രാജീവിനെ മുൻനിർത്തിയുള്ള എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ നീക്കം, ആ നീക്കം ആദ്യഘട്ടത്തിൽ വലിയ പ്രചാരണം നേടിയിരുന്നുവെങ്കിൽ പി രാജീവ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്, ആ രീതിയിൽ വിജയം ഉറപ്പാക്കും എന്ന് എൽ ഡി എഫ് ക്യാമ്പുകളിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ ഹൈബ്രീഡന്റെ രംഗപ്രവേശവും ഹൈബ്രീഡന് കിട്ടുന്ന ജനസ്വാധീനവും ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം വളരെയേറെ പിന്നോട്ടടിച്ചു എന്നുള്ള രീതിയിലാണ് മണ്ഡലത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. മാത്രമല്ല അതിന്റെ വോട്ടിംഗ് പാറ്റേണും ഇതുവരെ ആ രീതിയിൽ തന്നെയായിരുന്നു. എറണാകുളം എപ്പോഴും യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ്. ഇത്തവണ അവിടെ പി രാജീവിലൂടെ മണ്ഡലത്തിന് ഒരു ആധിപത്യം ഉറപ്പിക്കാം, ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു അപ്പർ ഹാൻഡ് എൽ ഡി എഫിന് ലഭിച്ചു, സി പി എമ്മിന് ലഭിച്ചുവെങ്കിൽ ഹൈബ്രീഡന്റെ രംഗപ്രവേശം എല്ലാ കാര്യങ്ങളും താളം തെറ്റിച്ചിരിക്കുന്നു. യു ഡി എഫ് കോൺഗ്രസ് ഏറ്റവും ആവേശജ്വലമായ രീതിയിൽ തന്നെയാണ് എറണാകുളത്ത് മുന്നേറുന്നത്. അതുതന്നെയാണ് മണ്ഡലത്തിന്റെ ചരിത്രം. ഇപ്പോൾ 1950 എടുക്കുകയാണെങ്കിൽ സി പി മാത്യുവിലൂടെ 1950 സി പി മാത്യുവും എ എം തോമസും അതോടൊപ്പം വി വി മേനോൻ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വി വി മേനോൻ 1967 അതിനിടയിൽ ഒരു ജർക്കിംഗ് ഉണ്ടാക്കിയെങ്കിൽ അതിനുശേഷം ഹെൻറി ഓസ്റ്റിനും അതോടൊപ്പം സേവ്യർ അറക്കലും കെ വി തോമസും അവിടെ ജോർജ് ഈഡനും ഒക്കെ അവിടെ ഉണ്ടാക്കി വച്ചിട്ടുള്ള ആ യു ഡി എഫിന്റെ ഏറ്റവും ശക്തമായ കോട്ട, യു ഡി എഫിന്റെ ജനവികാരം, ജോർജിയുടെ ഹൈബ്രീഡന്റെ പിതാവും കൂടെയാണ്. അപ്പോൾ ഇതാണ് മണ്ഡലത്തിന്റെ പാരമ്പര്യം. അവിടെ ഇടയ്ക്ക് ചില ജർക്കിങ്സ് സി പി എം വരുത്തിയിട്ടുണ്ട് വി വി മേനോനിലൂടെ, അതോടൊപ്പം തന്നെ ഈ സേവിയർ അറക്കലിലൂടെ അതോടൊപ്പം മറ്റ് ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റേതായി വന്നത് സെബാസ്റ്റ്യൻ പോളാണ്. സെബാസ്റ്റ്യൻ പോളിലൂടെ
ചില ജർക്കിങ്സ് സി പി എം വരുത്തിയെങ്കിൽ 1996 സേവ്യർ അറക്കൽ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് മത്സരിച്ചത്. അവിടെ എൽ ഡി എഫിന്റെ ബാക്കപ്പ് അദ്ദേഹത്തിന് ഉണ്ടായി. എന്നാൽ 1980 സേവ്യർ അറക്കൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ 1980 സേവ്യർ അറക്കൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ അവിടെ ഹെൻറി ഓസ്റ്റൻ അടക്കമുള്ളവർ നൽകി വെച്ച, കെ വി തോമസ് അടക്കമുള്ളവർ നൽകി വെച്ച പ്രതീക്ഷകൾ, ആ പ്രതീക്ഷകൾക്ക് മുന്നിലേക്കാണ് ഇപ്പോൾ ഹൈബി ഈഡൻ എത്തുന്നത്. ഹൈബി ഈഡൻ ആ അർത്ഥത്തിൽ തന്നെയാണ് മണ്ഡലത്തിൽ നിറഞ്ഞ് നിൽക്കുന്നത്. ഇവിടെ സെബാസ്റ്റ്യൻ പോൾ 97 ബൈ ഇലക്ഷനിൽ അവിടെ വിജയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ 2003 ബൈ ഇലക്ഷനിൽ സെബാസ്റ്റ്യൻ പോൾ എൽ ഡി എഫിന്റെ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിരുന്നു. 2004 സെബാസ്റ്റ്യൻ പോൾ എൽ ഡി എഫിന്റെ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയി അവിടെ വിജയിക്കുകയും ചെയ്തു 2003 അതുപോലെ. അതോടൊപ്പം തന്നെ 1997 അതുപോലെ. ഇക്കുറി ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റിന് അപ്പുറത്തേക്ക് പി രാജീവ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയെ തന്നെ മത്സര രംഗത്തിറങ്ങി ആധിപത്യം നേടാൻ സി പി എം ശ്രമിച്ചിരുന്നു. ആ ആധിപത്യം ആദ്യഘട്ടങ്ങളിലൊക്കെ ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഹൈബിയുടെ രംഗപ്രവേശത്തോടുകൂടി യു ഡി എഫ് അവരുടെ അപ്രമാദത്വം മണ്ഡലത്തിൽ തിരിച്ചുപിടിച്ചിരിക്കുന്നു എന്നുള്ള ആവേശമാണ് മണ്ഡലത്തിലുടനീളം ഇപ്പോൾ കാണുന്നത്.